തമിഴ്നാട്ടില് ഫിലിം ചാമ്പറും അതുപോലെ ഫിലിം പ്രൊഡ്യൂസേഴ്സും താരങ്ങൾ സംഘടനയൊക്കെ ഒരു സർക്കുലർ പോലെ ഇറക്കിയെന്ന് കേൾക്കുന്നുണ്ട്. അതായത് അവിടുത്തെ നേറ്റിവിറ്റി തമിഴില് ആ താരങ്ങൾ മാത്രം തമിഴിൽ അഭിനയിച്ചാൽ മതി. ഇപ്പൊ മലയാളത്തിൽ നിന്ന് ഫഹദ് ഫാസിലും മറ്റൊരുപാട് താരങ്ങൾ അവിടെ അഭിനയിക്കുന്നുണ്ട്, അത് വേണ്ട തമിഴിലെ താരങ്ങൾ മതി എന്ന് പറഞ്ഞൊരു ഒരു പ്രസ് റിലീസ് പോലെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു അറിയിപ്പ്. അപ്പൊ റിയസ്ക മലയാളിയാണ്, രാഗിണി മധ്യപ്രദേശുകാരിയാണ്. നിങ്ങളുടെ സിനിമാ ജീവിതത്തെ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി പ്രശ്നങ്ങൾ ബാധിക്കും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മലയാളിയാണ്, പഠിച്ചത് വളർന്നത് തമിഴ്നാട്ടിലാണ്, കല്യാണം കഴിച്ച പെണ്ണ് തമിഴാണ്. ഇപ്പൊ ഞാൻ മുസ്ലിമാണ്, വൈഫ് ഹിന്ദു ആണ്, ബ്രാഹ്മണാണ്. ഇപ്പൊ ഞങ്ങൾ എന്തിയാണ്? അപ്പൊ പറ എന്തിയാണെന്നോ? ഇപ്പൊ ഞാൻ നിൽക്കും, ഞാൻ വൈഫിനെ വിട്ട് ഇവിടെ നിൽക്കണോ, വൈഫ് തമിഴ്നാട്ടിൽ നിന്നാ മതിയോ? അത് നടക്കത്ത കാര്യമാണ്. ആക്ട്രസിന് ഏത് ഭാഷയും തമിഴ് സിനിമ തമിഴിന് മാത്രം കണ്ടാ മതി എന്നൊരു ഒരു ഒരു തീരുമാനം വന്നാൽ ഒരു കാര്യം ഒരിക്കലും അത് പ്രാവർത്തികമാകുന്ന കാര്യമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ അവര് തമിഴില് ഒരു പ്രഭു സാറ് ഒരു സിനിമയില് കലാപാങ്കാണ് തോന്നുന്നത്, എടാ മുതലേ ഇന്ത്യൻ ആവടാന്ന് പറയുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമ്മളെല്ലാം ഇന്ത്യക്കാർ. ഇതിനകത്ത് സംസ്ഥാനം അല്ലെങ്കിൽ ഭാഷ തിരിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്രയോ നല്ല, ഇപ്പൊ മമ്മൂക്ക് തന്നെ എത്രയോ നല്ല തമിഴ് സിനിമ തെലുങ്ക് സിനിമയൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പൊ രാഗിണി കണ്ണട, ഇപ്പൊ മലയാളത്തിലുള്ളവരെ മാത്രം മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ രാഗിണിയെ പോലെ ഒരു നല്ല നടിയെ നമുക്ക് ഇവിടെ മലയാളത്തിൽ ചെയ്യാൻ സാധിക്കുമോ? കമലഹസൻ സാർ കമലഹസന്റെ തുടക്കകാലം തന്നെ മലയാളത്തിലല്ലേ? കമലഹസന്റെ തുടക്കകാലം മൊത്തം മലയാളത്തിലല്ലേ? പിന്നെ മലയാളത്തിൽ ഇപ്പം തമിഴരാണെങ്കിലും ഏത് ലാംഗ്വേജ് ഉള്ളവരാണെങ്കിലും മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള സിനിമയുടെ കണ്ടന്റിനെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായം, നടന്മാരെ പറ്റി നല്ല അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ ഭാഷ ഇല്ലെന്നുള്ളതാണ്, ശരിക്കും സിനിമയ്ക്ക് ഭാഷയില്ല എന്നുള്ളത് തന്നെയാണ്. പറയുമ്പോൾ ഒരു ഭാഷയൊക്കെ ഉണ്ടാവും, പക്ഷെ സിനിമയ്ക്ക് ശരിക്കും ഭാഷയില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്വകാര്യമായ ഒരു അവരുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രമായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയാം. സോറി. അപ്പൊ ഈ പടം എന്ത് ചെയ്യും? ജയിലർ എന്ത് ചെയ്യും? രജനികാന്ത് പടം മോഹൻലാൽ സാറുണ്ടോ? രജനി സാറുണ്ടോ? വേറെ കുറെ ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടോ? പിന്നെ ലിയോ എന്ത് ചെയ്യും? ഇനിയിപ്പോ സഞ്ജയ് ദത്ത് ഉണ്ടോ? ബിഗ് ഫിലിം ഇൻഡസ്ട്രി, വൺ ബിഗ് ഫാമിലി, ഓക്കെ, വി ആർ ഇന്ത്യൻ ഫിലിം ആക്ടേഴ്സ്. അത്രയുള്ളൂ. ഞാനെല്ലാം പടത്തും കയറാൻ പറ്റി.